ശ്രീ വി എസ് സുനിൽകുമാർ എത്തിച്ചേർന്നിരുടെ മുൻമന്ത്രിയും സിപിയുടെ മുതിർന്ന നേതാവുമാണ്. ഒരു പക്ഷേ കാനം രാജേന്ദ്രൻ എന്നൊരു ജ്യേഷ്ഠ സഹോദരനെ നഷ്ടപ്പെട്ട ജി ആർ അനിലിൻ്റെ കരച്ചിൽ ഞങ്ങൾ കണ്ടു രാവിലെ. പി പ്രസാദിൻ്റെ സങ്കടം ഞങ്ങൾ കണ്ടു. ഒരു കാലഘട്ടത്തിൽ താങ്കളടക്കമുള്ളവർ ഒട്ടേറെ വിയോജിപ്പുകളുണ്ടെങ്കിലും കാനം രാജേന്ദ്രൻ്റെ നേതൃപാടവം കണ്ടു വളർന്നൊരു നേതാവാണ്. അല്ല, അങ്ങനെ വിയോജിപ്പുകളൊന്നും അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലുണ്ടായിരുന്നില്ല. അത് വെറുതെ കാനം രാജേന്ദ്രനെ പോലെ ഒരു പാർട്ടി നേതാവ് ഒരുപക്ഷെ സി പി യെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഇന്ന് കാനത്തെപ്പോലെ ഒരു ജനനേതാവ് വേറെ ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. അത്രമാത്രം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ജനങ്ങളെ നയിക്കുക, പാർട്ടിയെ മാത്രമല്ല ജനങ്ങളെ കൂടി നയിക്കാൻ കഴിയുന്നൊരു നേതാവാണ്. പാർട്ടിയെ നയിക്കുക എന്നതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ജനങ്ങളെ നയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സഖാവ് കാനത്തിൻ്റെ പ്രത്യേകത പാർട്ടിയെ മാത്രമല്ല ജനങ്ങളെയും നയിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ഇച്ഛാശക്തി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു നേതാവാണ് സഖാവ് കാനൻ്റെ ആയത്. അതുകൊണ്ടാണ് സഖാവ് കാനത്തിൻ്റെ വാക്കുകൾക്ക് ജനങ്ങൾ ചെവി കൊടുത്തിരുന്നതും ആ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നതും അതിന് വില കൽപ്പിച്ചിരുന്നതും. പലപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല മറ്റെല്ലാ ജനവിഭാഗങ്ങളും ശ്രദ്ധിച്ചിരുന്നു. ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇടതുപക്ഷ മനസ്സ്. അതൊരു ഫ്രെയിമിൽ വ്യവസ്ഥാപിതമായ ഇടതുപക്ഷം മാത്രമല്ല, അതിനപ്പുറത്തുള്ള ഇടതുപക്ഷ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയും കൂടി കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഇടതുപക്ഷ ഐക്യമാണ് സഖാവ് കാനം രാജേന്ദ്രൻ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മാവോയിസ്റ്റ് പ്രശ്നത്തിലാണെങ്കിലും യു എ പി എ വിഷയത്തിലാണെങ്കിലും പരിസ്ഥിതി വിഷയത്തിലെല്ലാം അദ്ദേഹം എടുത്ത നിലപാടുകൾ ഈ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം എടുത്ത നിലപാടാണ്. അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ എൽ ഡി എഫിൻ്റെ നിലപാടല്ല അദ്ദേഹം അത് പറഞ്ഞു. അല്ല, അതാണ് പ്രതിപക്ഷത്തിന് ഇടതുപക്ഷ ഐക്യത്തെ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിനെ അലോസരപ്പെടുത്തുന്ന വിധത്തിലല്ല അത് കൊണ്ടുപോയിട്ടുള്ളത്. മറിച്ച് ആ മുന്നണി സംവിധാനത്തെ എങ്ങനെ ശാക്തീകരിക്കണം, അതിൻ്റെ അടിത്തറ എങ്ങനെ വികസിപ്പിക്കണം, അതിന് കൂടെ നിൽക്കുന്ന ബഹുജനങ്ങളെ, പലതരത്തിലുള്ള ബഹുജനങ്ങളുണ്ട്, ആ ബഹുജനങ്ങളെയെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിർത്തുക. ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിശാലമായി ഇടതുപക്ഷത്തെ മനസ്സിനെ മുഴുവൻ ഒന്നിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഒരു രണ്ടാം എൽ ഡി എഫ് ഗവൺമെൻറ് വരുന്നതിൽ കാനം രാജേന്ദ്രൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് കാരണം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലാണ്. ഒരു കാലഘട്ടത്തിൽ സി പി ഐയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് സെക്രട്ടേറിയറ്റിലേക്ക് 25-ാമത്തെ സ്ഥാനം. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു സി പി എമ്മിൻ്റെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന പദത്തിലേക്ക്. 8 വർഷമേ ആ പദത്തിലിരുന്നു. പക്ഷേ അപ്പോഴും നിർണായകമായ രണ്ട് ഭരണമാറ്റം, അത് ഭരണ തുടർച്ചയുണ്ടാവുന്ന അവസ്ഥയുണ്ടാവും. താങ്കളെപ്പോലുള്ളവർ മന്ത്രിയാവുന്നു, ഘട്ടമുണ്ടാവുന്നു, അപ്പോഴൊക്കെ കാനം രാജേന്ദ്രൻ്റെ മികച്ച സാമാജികനും നേതാവും എങ്ങനെയാണ് താങ്കൾ വ്യക്തിപരമായി സ്വാധീനിച്ചത്? ഏത് കാര്യത്തിലും നമുക്ക് നമ്മുടെ കാനം സ്കൂളുണ്ട്. അതെ, അതായത് ഏത് വിഷയത്തിലും നമുക്ക് ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് ആദ്യം സമീപിക്കാൻ കഴിയുന്ന ഒരാൾ സഖാവ് കാനാണ്. ആ അദ്ദേഹം തരുന്ന വ്യക്തത, ഇന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിന് വളരെ കൃത്യമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി, ഇന്നതാണ് അതിന് പരിഹാരം, ഇന്നതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു കമാൻഡിങ് പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നമുക്ക് മറ്റൊരു നേതാവിലും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേകതയാണ് കാനത്തിൻ്റെ ഒരു കമാൻഡിങ് പവർ എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആജ്ഞാശക്തി എന്ന് പറയുന്നത്. അത് ആജ്ഞാശക്തി വെറുതെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 25 വയസ്സ് മുതലുള്ള അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ, ട്രേഡ് യൂണിയൻ രംഗത്ത് പി ബാലേന്ദ്രമേനോൻ മുതലുള്ള ആളുകളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിലാണെങ്കിൽ അദ്ദേഹം പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അതുപോലെ തന്നെ അധികായകന്മാരായിട്ടുള്ള സി പി ഐ നേതാക്കന്മാർ കേരള നിയമസഭയിലുള്ള കാലത്താണ് അദ്ദേഹം അന്ന് ഡൈനാമിക്കായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ആയിട്ട് അവിടെ വരുന്നത്. സാമാജികനായിരുന്നു. കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ടി എം ജേക്കബും കെ കരുണാകരനും അതുപോലെയുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്ന സമയത്താണ് ഇപ്പുറത്ത് ഈ ചന്ദ്രശേഖരനെ പോലുള്ള എൽ പി എസ് ശ്രീനിവാസൻ, ഈ ചന്ദ്രശേഖരൻ നായർ ഉൾപ്പെടെയുള്ള ഇ കെ നായനാരും, എനിക്ക് തോന്നുന്നു പിണറായി സഖാവും കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അതെ, ആ ചെന്നിത്തലയുടെ കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അതെ അതെ പുരസ്കാരം നേടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും പ്രത്യേക സ്കൂളല്ല, എല്ലാ സ്കൂളിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരു ഒരു തീവ്ര അനുഭവം. ചടുലമായ യുവജന സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് സി പി
വയസ്സാണ് എ വൈഫ് സംസ്ഥാന സെക്രട്ടറി ആകുന്ന ഘട്ടമാകുന്ന, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പക്ഷേ എ വൈഫിന്റെ ചരിത്രത്തിലെ തന്നെ സംസ്ഥാന സെക്രട്ടറി. മുമ്പും അതിന് ശേഷവും ആരും 19-ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ ആരും ഒരു യുവജന സെക്രട്ടറി ആയിട്ടുണ്ടാവില്ല. 35 വയസ്സാണ് ശരാശരി, അവിടെയാണ് 19 വയസ്സുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാനം രാജേന്ദ്രന്റെ വളർച്ചയും കാനം രാജേന്ദ്രൻ പരിചരിച്ചതും AITUC ഏകദേശം 4 പതിറ്റാണ്ടോളം നീളുന്ന വലിയ ട്രേഡ് യൂണിയൻ പാരമ്പര്യം, കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലൊക്കെ പോയി, ചലച്ചിത്ര മേഖലയിൽ പോയി, IT മേഖലയിൽ പോയി, ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് ഇന്ന് അസംഘടിതമായിട്ടുള്ള പുതിയ മേഖലകളാണ്. ആ മേഖലകളിലേക്ക് ആദ്യം കാലു വെച്ചത് സഹകാനത്തിൻ്റെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. അത് പല ആളുകളും പിന്നീടാണ് അതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതൊരു ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ പൾസ് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. സമൂഹത്തിൽ വരുന്ന ചലനങ്ങൾ മാറ്റങ്ങൾ സംബന്ധിച്ച് സംഘടനാപരമായിട്ടുള്ള പൾസ് മനസ്സിലാക്കി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒറ്റ കാര്യം കൂടി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇരിക്കുക, പ്രത്യേകിച്ച് അധികാരത്തിൽ തുടരുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കാനം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും കാനം മന്ത്രിയായി ഖ്യാതി നേടിയ ഒരു മന്ത്രിയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് VS സുനിൽകുമാർ അടുത്ത രണ്ടാം ഘട്ടത്തിലുണ്ടാകും, VS സുനിൽകുമാർ മന്ത്രിയാകും, മത്സരിക്കും തുടങ്ങിയ. പക്ഷേ കാനം എടുത്തൊരു നിലപാട് ആ ഘട്ടത്തിൽ പുതുമുഖങ്ങളെ വീണ്ടും എത്തിച്ചു. അതായത് രണ്ടാം നിര നേതാക്കളെ വേണം ഈ പാർട്ടിക്ക് എന്നത് കാനം രാജേന്ദ്രൻ്റെ കൂടെ ഉറച്ച ബോധ്യമായി. അല്ല, ഞാൻ മന്ത്രിയാകുമ്പോൾ എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള സി ദിവാകരനും മുല്ലക്കര രത്നാകരൻ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ മന്ത്രിയാക്കിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ആളുടെ വിരോധമോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിലല്ല, അതൊരു നിലപാടാണ്. നിങ്ങളുടെ വിയോജിപ്പ് ഒരു കെട്ടുകഥയാണ്? അത് കെട്ടുകഥയാണ്. അങ്ങനെ വിയോജിപ്പ് എന്ന് പറയുന്നതൊക്കെ മാധ്യമ സൃഷ്ടികളാണ്. അങ്ങനെ വിയോജിപ്പുകളൊന്നും പറഞ്ഞെങ്കിൽ അത് ആശയതലത്തിൽ മാത്രമാണ്, അത് വ്യക്തിപരമായിട്ടുള്ള ഒരു വിയോജിപ്പുകളല്ല. അത് രാഷ്ട്രീയത്തിൽ സംഘടനാപരമായിട്ട് എത്രയോ ആളുകൾ എത്രയോ പാർട്ടിക്കകത്ത് എത്രയോ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. അത് ഞങ്ങളുടെ ഒന്നും ബന്ധത്തെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തെയോ ഒന്നും ഒരു തരത്തിലും അത് സ്വാധീനിച്ചിട്ടില്ല. മരണ വാർത്ത ഉള്ളുലഞ്ഞു പോയില്ലേ? കാരണം നമ്മൾ പ്രതീക്ഷിച്ച് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ഇന്നലെ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എക്സിക്യൂട്ടീവിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സഖാവ് KP രാജേന്ദ്രൻ പറയുന്നത് സഖാവ് കാനം 2-3 മാസത്തിനകത്ത് തിരിച്ചു വരാനും അദ്ദേഹം പഴയതുപോലെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രതീക്ഷ നൽകിയ സന്ദർഭമാണ്. മാത്രമല്ല അദ്ദേഹം നൽകിയൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അതൊരു ഒരു ഭയങ്കര കരുത്തിട്ടൊരു ഒരു നിലപാടാണ്, ഞാൻ തിരിച്ചു വരുമെന്നുള്ളത്. ആ തിരിച്ചു വരുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല, ഞങ്ങൾ പാർട്ടി സഹാക്കൾക്ക് നൽകുന്ന ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2024 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ആ ഘട്ടത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കാൻ കഴിയുന്ന ഈ വകതിരിവോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് സഖാവ് കാനം രാജേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വെളിച്ചം കെട്ടുപോയി എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് വലിയൊരു പ്രതിസന്ധിയാണ്.